ബഹിരാകാശ മേഖലയിൽ അടുത്ത 5 വർഷത്തിനിടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം ലക്ഷ്യമിട്ട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് അവസരം ഒരുക്കുന്നതിനായി രൂപവത്കരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് NSIL. സ്വന്തമായി ഉപഗ്രഹ വിക്ഷേപണം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് NSIL വിപുലീകരണത്തിൽ ഒരുങ്ങുന്നത്. 2019 മാർച്ച് 6 നിലവിൽ വന്ന പൊതുമേഖലാ കമ്പനി ISRO യുടെ വിദൂര സംവേദന ഉപഗ്രഹങ്ങളും വാർത്താവിനിമയ ഉപഗ്രഹങ്ങളും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ വകുപ്പുമായി ചർച്ച നടത്തി വരികയാണ്. അടുത്ത വർഷം മുതൽ ഓരോ വർഷവും 2,000 കോടി നിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും 5 വർഷം ഇത് തുടരുമെന്നും ഈ കാലയളവിലേക്കായി 300 മാനവ വിഭവശേഷി ആവശ്യമാണെന്നും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ജി നാരായണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാധാകൃഷ്ണൻ ദുരൈരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഹരിയിലൂടെയും വായ്പയിലൂടെയും ആയിരിക്കും പണം കണ്ടെത്തുക. 2021-22 ബജറ്റിൽ കേന്ദ്ര സർക്കാർ 700 കോടിയാണ് NSIL വകയിരുത്തിയിട്ടുള്ളത്. 4 വിദേശ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന്റെ കരാർ ഇതിനോടകം NSIL ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം സ്വകാര്യ മേഖലയിലെ വിക്ഷേപണങ്ങൾക്കും നേതൃത്വം നൽകും. NSIL കരാറിലുള്ള സ്വകാര്യ കമ്പനികൾക്കായി ISRO യുടെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് വിക്ഷേപിക്കുന്നതിനുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ടാറ്റാസ്കൈയുടെ DTH സേവനങ്ങൾക്കായി ഏരിയൻ സ്പേസിന്റെ റോക്കറ്റിൽ ISRO യുടെ GSAT-24 ഈ വർഷം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബഹിരാകാശ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയും വികസിത രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ മത്സരം വർദ്ധിക്കുകയാണ്. നേരത്തെ ഇന്ത്യയുടെ റെക്കോർഡ് തകർത്ത് ഒറ്റത്തവണ ഒരു റോക്കറ്റിൽ 143 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ SpaceX റെക്കോർഡിട്ടിരുന്നു. SpaceX ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. അതേസമയം ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നേരത്തെ ചരിത്രം കുറിച്ചിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച ക്വാർട്ടോസാറ്റ് 2D, INS-1A, INS-1B എന്നിവയും 101 വിദേശ ഉപഗ്രഹങ്ങളുമാണ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 1378 കിലോഗ്രാം ആയിരുന്നു ആകെ ഭാരം. പ്രധാന ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 2 മാത്രം ഭാരം 714 കിലോഗ്രാം. ലോകത്ത് ആദ്യമായിരുന്നു 100-ലധികം ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുന്നത്. നേരത്തെ റഷ്യ 37 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. US 29 വിക്ഷേപിച്ചിട്ടുണ്ട്. 90 ചെറു ഉപഗ്രഹങ്ങൾ US വിവിധ സ്ഥാപനങ്ങളുടേതാണ്. ഇസ്രയേൽ, ഖസാക്സ്ഥാൻ, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, UAE എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും ഇന്ത്യ ലക്ഷ്യത്തിലെത്തിച്ചിരുന്നു. നാസ പോലെയുള്ള മുൻനിര ബഹിരാകാശ ഏജൻസികൾക്ക് സാധിക്കാത്ത ദൗത്യമായിരുന്നു ആദ്യമായി ISRO സാധ്യമാക്കിയത്. ഇതിലൂടെ ഉപഗ്രഹ വിക്ഷേപണ രംഗത്തെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിരുന്നു ഇന്ത്യൻ ബഹിരാകാശ സംഘടന. ഹോളിവുഡ് സിനിമ ഗ്രാവിറ്റി നിർമ്മിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് ഇന്നൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. ഫോൺ ഇന്റർനെറ്റ് കമ്പനികൾക്കും ഇതൊരു നേട്ടമാണ്. 2013 ഇന്ത്യ ആളില്ലാത്ത റോക്കറ്റ് ചൊവ്വയിലേക്ക് അയച്ചിരുന്നു. ഇതിന് ചിലവായത് $73 മില്യൺ. $671 മില്യൺ ചിലവാക്കിയ നാസയുടെ മാവൻ മാർസ് ദൗത്യത്തിന് തുല്യമായ ദൗത്യമായിരുന്നു ഇത്. ഇപ്പോഴത്തെ നേട്ടത്തിന് എലോൺ മസ്കിന് പ്രചോദനമായതും ഇന്ത്യയുടെ ചരിത്ര നേട്ടം തന്നെയായിരുന്നു. അതേസമയം 2 ചൊവ്വ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് ISRO. 2021-22 വർഷത്തിൽ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2013 ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യം. ഭൂമിയുമായി ഏറെ സമാനതകളുള്ള ശുക്രനിലേക്കുള്ള പുതിയ ദൗത്യവും ISRO യുടെ പരിഗണനയിലുണ്ട്. 10 ഇന്ത്യൻ സർക്കാരിനും ബഹിരാകാശ ഗവേഷണത്തോട് താല്പര്യമുണ്ട്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ബഹിരാകാശ ഗവേഷണ വിഹിതത്തിൽ 23% വർധന വരുത്തിയിട്ടുണ്ട്. ഈ രംഗത്ത് ISRO കൈവരിച്ച നേട്ടത്തിനുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.